നമസ്തെ. എറണാകുളം ജില്ലയിൽ കൊച്ചി മഹാരാജാവിന്റെ തൃപ്പൂണിത്തറയിലുള്ള കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപത്താണ് പെരുന്തിനാകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് ഇത് കൊച്ചി മഹാരാജാവിന്റെ ക്ഷേത്രമായിരുന്നു. ഏതാണ്ട് 800 വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ലക്ഷ്മീനാരായണ അഥവാ സത്യനാരായണ മൂർത്തി എന്ന സങ്കല്പത്തിലാണ് ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം അപൂർവമാണ്. അതിനാൽ കൂടുതൽ ശക്തിയുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. ഭഗവാനെ ഈ നാട്ടുകാർ തെക്കേടത്തപ്പൻ എന്നാണ് വിളിക്കുന്നത്. വടക്കേടത്ത് മനയിലെ നമ്പൂതിരിയുടെ മകളായ നങ്ങേമ്മയുടെ വിവാഹം അമ്പലപ്പുഴ രാജാവിൻ്റെ മകനുമായി നിശ്ചയിച്ചു. എന്നാൽ പൂർണ്ണത്രയീശ ഭക്തയായ നങ്ങേമ്മയ്ക്ക് ഭഗവാനെ എപ്പോഴും കാണുന്നതിനായി ഭഗവാനെ തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. വിവാഹ നിശ്ചയ വാർത്ത അറിഞ്ഞ നങ്ങേമ്മ ഭഗവത് സന്നിധിയിൽ എത്തുകയും കരഞ്ഞു വിളിച്ചുകൊണ്ട് ശ്രീകോവിലേക്ക് ഓടിക്കയറി പൂർണ്ണത്രയീശനിൽ ലയിച്ചു ചേർന്നുവെന്നും നങ്ങേമ്മയുടെ വസ്ത്രവും വളയും ശ്രീകോവിലിൽ നിന്ന് കിട്ടിയെന്നുമാണ് ഐതിഹ്യം. മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിനൊപ്പം വിവാഹം മുടങ്ങിയ വരൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ സന്തതി അറ്റുപോക്കട്ടെ എന്ന ശാപവും ഏൽക്കേണ്ടി വന്നു. എന്നാൽ അന്ന് രാത്രി സാക്ഷാൽ പൂർണ്ണത്രയീശൻ നമ്പൂതിരിയുടെ മകളോടൊപ്പം സ്വപ്നദർശനം നൽകി അനുഗ്രഹിച്ചു എന്നും തന്നെ സത്യനാരായണ മൂർത്തി സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ഭഗവാൻ ദർശനം നൽകി അനുഗ്രഹിച്ച ആ നമ്പൂതിരിയെയാണ് ഇവിടെ യോഗീശ്വരനായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഏത് കാര്യവും സാധിക്കാനായി ഇവിടെ കദളിപ്പഴം അരിഞ്ഞു ചേർത്ത പാൽപായസവും മുഴുക്കാപ്പും നടത്തിയാൽ മാത്രം മതി. വെണ്ണയും അവൽ നിവേദ്യവുമാണ് കൃഷ്ണന് പ്രിയപ്പെട്ട മറ്റു വഴിപാടുകൾ. സന്താന ഭാഗ്യത്തിനും ഇവിടെ പ്രാർത്ഥിച്ചാൽ മതിയാവും. 7 വ്യാഴാഴ്ച നിർമാല്യ ദർശനം നടത്തിയാൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഗണപതി, ഭദ്രകാളി, ദുർഗ, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, നാഗയക്ഷി, നാഗങ്ങൾ, യോഗീശ്വരൻ എന്നിവർ ഉപദേവന്മാരാണ്. ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് വശത്ത് ദക്ഷിണാമൂർത്തിയെ ശിവലിംഗ രൂപത്തിൽ കാണാം. ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവമാണ്. വ്യാഴഗ്രഹ ദോഷത്തിനും വ്യാഴദശാകാലം മെച്ചപ്പെടാനും അറിവ് നേടാനും സന്താന ഭാഗ്യത്തിനും സാമ്പത്തിക പുരോഗതിക്കും ഇവിടെ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. രാവിലെ 5:30 മുതൽ 9 മണി വരെയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയും ക്ഷേത്ര നട തുറന്നിരിക്കും. അഷ്ടമി രോഹിണിയും വൃശ്ചികം ഒന്നും വിശേഷമാണ്. എല്ലാ മാസവും തിരുവോണ ഊട്ട് നടക്കുന്നു. 1-ാം ദിവസം ശുദ്ധി, കൊടിയേറ്റ്, ശ്രീഭൂതബലി. 2-ാം ദിവസം ശ്രീഭൂതബലി, ശീവേലി 2 നേരം. 3-ാം ദിവസം ശ്രീഭൂതബലി, ശീവേലി 2 നേരം. 4-ാം ദിവസം ശ്രീഭൂതബലി, ശീവേലി 2 നേരം. കുംഭത്തിലെ രോഹിണിയിൽ 6-ാട്ടോടെ അവസാനിക്കുന്ന 5 ദിവസത്തെ ഉത്സവം പുനരുദ്ധാരണം നടക്കുന്നത് കൊണ്ട് ചടങ്ങുകളോടെ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. ഊരായ്മ ദേവസ്വം ബോർഡിന് കീഴിലാണെങ്കിലും നാട്ടുകാർ രൂപീകരിച്ച ട്രസ്റ്റാണ് ദൈനംദിന കാര്യങ്ങളും പുനരുദ്ധാരണവും നടത്തുന്നത്. ഇവിടെ പുലിയന്നൂർ ദിലീപൻ നമ്പൂതിരിപ്പാട് തന്ത്രിയും ഗിരീശൻ നമ്പൂതിരിപ്പാട് മേൽശാന്തിയുമാണ്. പെരുന്തിനാകുളം ശിവക്ഷേത്രവും ഇതിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമംഗല പ്രശ്നവിധി അനുസരിച്ച് ഇപ്പോൾ ഇവിടെ പുനരുദ്ധാരണം നടക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണത്തിന് സമർപ്പിക്കുന്ന വഴിപാടുകൾ ക്ഷേത്രമുള്ള കാലത്തോളം നിലനിൽക്കുകയും ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കും തോറും ഭക്തനും സർവേശ്വരങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.